നമസ്കാരം ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ തിരുപ്പൂരിലാണ്. ഇവിടെ തിരുപ്പൂരിലെ ബനിയൻ ഐറ്റംസൊക്കെ വളരെ കോസ്റ്റ് എഫക്റ്റീവ് റേറ്റിലൊക്കെ കിട്ടുന്ന ആ ഏരിയയിലാണ്. ആക്ച്വലി ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. രാവിലെ കടകളൊന്നും തുറന്നിട്ടില്ല. പക്ഷേ ഈ ഏരിയ ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കണ്ട ഇവിടെ ഒരു കടയുണ്ട്. എല്ലാത്തരം സേഫ്റ്റി ഡിവൈസസും കിട്ടുന്നൊരു ഷോപ്പാണ്. ഇത്തരം ഷോപ്പ് വേറെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. എല്ലാ ഫീൽഡിലേക്കും സേഫ്റ്റിക്ക് ആവശ്യമായ ഡിവൈസസ് ഉണ്ട്. അതായത് മാസ്ക്, റോഡ് സേഫ്റ്റിക്ക് ആവശ്യമായ ഡിവൈസസ്, അങ്ങനെ പല ഫീൽഡിലേക്കും വേണ്ട സേഫ്റ്റി മെറ്റീരിയൽസ് എല്ലാം ഇവിടുന്ന് കിട്ടും. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എഴുതി വെച്ച ഒരു മതിലാണ്. ഇവിടെ നമ്മുടെ അന്തരിച്ച മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളുണ്ട്. തിരുപ്പൂർ പാർക്കാണ് ഈ കാണുന്നത്. ഇത് തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പഴയ സ്റ്റാൻഡിലോട്ടൊക്കെ പോകുന്ന ആ റോഡാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ മണിയം ക്ലാസിക് ഹോട്ടൽ. ഇതാണ് നമ്മുടെ താമസിച്ച റൂമാണ്. ഇതാ മണിയം ഹോട്ടൽ ഇരിക്കുന്ന ഏരിയയാണ് ഈ കാണുന്നത്. ഇതാണ് പഴയ സ്റ്റാൻഡ്. ഇവിടുന്ന് നമുക്ക് ഈറോഡ്, സേലം, പളനി ബസ്സുകളൊക്കെ കിട്ടും. നല്ല രീതിയിൽ ആർട്ടിസ്റ്റിക് വർക്കുകളൊക്കെ ചെയ്തൊരു ബസ് സ്റ്റാൻഡാണ്. ഫോട്ടോഗ്രാഫി ഏരിയ വരെയുണ്ട്. നമ്മൾ തിരുപ്പൂരിൽ നിന്ന് നാമക്കലിന് പോവുകയാണ്. നാമക്കലിന് തിരുപ്പൂരിൽ നിന്ന് ഡയറക്റ്റ് ബസ്സില്ല. അതുകൊണ്ട് നമ്മൾ ഈറോഡ് ചെന്നിട്ട് അവിടുന്ന് വേണം നാമക്കലിന് പോകാൻ. അപ്പോൾ ഈറോഡ് ബസ്സിലാണ്. ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഏരിയയാണ് ഈ കാണുന്നത്. അവിടെ പോകുന്ന വഴിയിൽ ഒരു ബസ് സ്റ്റാൻഡിൽ നിർത്തിയപ്പോൾ മോരും വെള്ളം വിൽക്കുന്ന ഒരു കട. നമ്മൾ വിചാരിക്കും നാമക്കൽ വെറും മുട്ടക്കോഴിയുടെ ഏരിയ മാത്രമാണെന്ന്. പക്ഷേ കണ്ടോ, ഇത് കണ്ടോ എന്തോ ഡെവലപ്മെൻറ്റ്സ് ആണെന്ന് നോക്കി. ഇവിടെ കണ്ടോ ഫ്ലൈ ഓവേഴ്സും